ഹേ ഗായ്സ്, ബാക്ക് ടു ടോൾ ബോയ് എന്റർടൈൻമെന്റ്സ്. ഞാൻ നീരജ്. തലവൻ, ജിസ് ജോയ്, ആസിഫ് അലി, ബിജുമനൻ കൂട്ടുകെട്ടിൽ ഇറങ്ങിയ തലവൻ എന്ന സിനിമ. നമുക്കറിയാം, ജിസ് ജോയ് പൊതുവെ ഒരു എന്താ പറയുക, ഫീൽ ഗുഡ് മൂവി, അല്ലെങ്കിൽ ഒരു റോം കോം ആ ഒരു ടൈപ്പ് കാറ്റഗറി, ഫീൽ ഗുഡ് കാറ്റഗറിയാണ് പൊതുവെ മൂപ്പർ ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ചെയ്തിട്ടുള്ള സിനിമകളിൽ എന്റെ ഫേവറേറ്റ് എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാവർക്കും ഈ രണ്ട് സിനിമന്റെയും ഫേവറേറ്റ്, ഒന്ന് സൺഡേ ഹോളിഡേ, മറ്റൊന്ന് വിജയ് സൂപ്പറും പൗർണമിയും. എനിക്ക് തോന്നുന്നു ജിസ് ജോയ് ഏറ്റവും കൂടുതൽ സിനിമ ചെയ്തിട്ടുള്ളത് ആസിഫ് അലിയെ വെച്ചിട്ടാണ്. ആ സിനിമയൊക്കെ തന്നെയും നല്ല സൂപ്പർ ഹിറ്റ് പടങ്ങളായിട്ട് മാറിയിട്ടുള്ളു. എനിക്ക് തോന്നുന്നു ബൈസിക്കിൾ തീവ്സിലാണെന്ന് തോന്നുന്നു ആസിഫ് അലി ജിസ് ജോയ് സ്റ്റാർട്ട് ചെയ്തത്. സോ അതിനുശേഷം ഇറങ്ങിയിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാ സിനിമകളും നല്ല എന്താ പറയാ, ഫീൽ ഗുഡ് ആയിട്ടുള്ള നല്ല സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള സിനിമ തന്നെയാണ്. സോ തലവൻ എന്ന സിനിമയിലേക്ക് വരുമ്പോ ജിസ് ജോയ് ഫീൽ ഗുഡ് എന്ന കാറ്റഗറിയിൽ നിന്ന് മാറിയിട്ട് വലിയൊരു ഏരിയയിലേക്കാണ് വന്നിരിക്കുന്നത്, അതായത് ത്രില്ലർ അല്ലെ. നമുക്കറിയാം ഒരുപാട് ത്രില്ലർ സിനിമകൾ മലയാളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. റീസെന്റ് തന്നെ ഒരുപാട് ത്രില്ലർ സിനിമകൾ ഇറങ്ങുകയും വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട ഒരുപാട് ത്രില്ലർ സിനിമകളുണ്ട്. അപ്പോ ആ ഒരു ജോണറിലേക്കാണ് ജിസ് ജോയ് വന്നിരിക്കുന്നത്. അപ്പൊ എന്തൊക്കെയാണ് ജിസ് ജോയ് കൊണ്ടുവന്നിരിക്കുന്ന മാറ്റങ്ങൾ, അല്ലെങ്കിൽ ഫീൽ ഗുഡ് നിന്ന് ഈ ഒരു ത്രില്ലറിലേക്ക് വരുമ്പോ ജിസ് ജോയ് എന്ന സംവിധായകനിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആദ്യം സംസാരിക്കുന്നത്. ഫീൽ ഗുഡ് മൂവി കാറ്റഗറിയിൽ നിന്ന് ത്രില്ലറിലേക്ക് വന്നപ്പോ ജിസ് ജോയ് എന്ന സംവിധായകൻ മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ ഒരു മികച്ച ത്രില്ലർ സിനിമയാണ് സമ്മാനിച്ചിരിക്കുന്നത്. നമ്മൾ സ്ഥിരം കണ്ടുവന്നിരിക്കുന്ന ത്രില്ലർ ശൈലിയിൽ നിന്നും കുറച്ചും കൂടി വ്യത്യസ്തമായിട്ടുള്ള ഒരു ശൈലിയിലാണ് മൂപ്പർ ഈ സിനിമ മേക്ക് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ മെയിൻ ഒരു ബേസ് എന്ന് പറയുന്നത് ഈ സിനിമയുടെ സ്ക്രിപ്റ്റാണ്. ശരത്, അതുപോലെ ആനന്ദ്, ഈ രണ്ടുപേരും കൂടിയിട്ടാണ് ഇതിന്റെ സ്ക്രിപ്റ്റ് സ്റ്റോറി എഴുതിയിരിക്കുന്നത്. ഡയലോഗ്സ് എഴുതിയിരിക്കുന്നത് ജിസ് ജോയ് ആണ്. അപ്പോ സ്ക്രിപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ യാതൊരു ലാഗും ഇല്ലാണ്ട് നല്ല ഒഴുക്കിൽ അങ്ങ് പോകുന്ന സ്ക്രിപ്റ്റാണ്. അതായത് നല്ല രീതിക്കുള്ള സസ്പെൻസ് ഉണ്ട്, നല്ല ട്വിസ്റ്റുകൾ ഉണ്ട്. അതായത് ഒരു ത്രില്ലർ സിനിമക്ക് വേണ്ട എല്ലാ ഐറ്റംസും ഈ സിനിമക്കകത്ത് സ്ക്രിപ്റ്റിൽ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അതിനെ നല്ല ഭംഗിയിൽ തന്നെ, അതിന്റെ ആ ഒരു ഫോർമാലിറ്റി തന്നെ ജിസ് ജോയ് സംവിധാനം ചെയ്ത് മികച്ചതാക്കി മാറ്റിയിട്ടുണ്ട്. നമുക്ക് ഒരു സ്ഥലത്ത് പോലും നമുക്കൊരു ഒരു ബോറടിക്കുവോ, അല്ലെങ്കിൽ ഓ ഇത് നമ്മൾ സ്ഥിരം കണ്ടിട്ടുള്ള സാധനമല്ലേ, അല്ലെങ്കിൽ ഇതൊരു സ്ഥിരം ത്രില്ലർ സിനിമകളിൽ വരുന്ന ക്ലീഷ സാധനമല്ലേ, ആ ഒരു മൈൻഡ് നമുക്ക് വരില്ല. ഒരു സീനിൽ പോലും കാണുന്ന പ്രേക്ഷകനെ കൊണ്ട് പ്രെഡിക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുക്കുന്നില്ല. അതായത് ഇന്നാളായിരിക്കും കൊന്നിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ഇന്നാളായിരിക്കും മർഡർ ചെയ്യുക, ഇന്നാളാണോ മരിച്ചത് എന്ന് നമ്മൾ ചിന്തിക്കുമെങ്കിലും നമ്മൾ ചിന്തിക്കുന്ന ഒരു ഒരു പെർസെന്റേജ് പോലും ശരിയാവില്ല. കാരണം നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെയല്ല കഥ പോവുക. ഫസ്റ്റ് ഹാഫിന്റെ മിഡിലോട് കൂടിയിട്ടാണ് ഒരു ക്രൈം സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെ നിന്ന് അങ്ങോട്ട് സിനിമ ഹൈ ലെവലിൽ കയറാണ്. പിന്നെ ഒരു ജാതി പോക്കാണ്, ഒരു ഒഴുക്കം ഒഴുകാണ്, എന്താ പറയാ, ഒരു ഗ്യാപ്പ് ഇല്ലാണ്ട് ഫുള്ള് ട്വിസ്റ്റുകൾ എന്ന് പറഞ്ഞ സസ്പെൻസ്, കാണുന്ന പ്രേക്ഷകരെ നല്ല രീതിക്ക് എൻഗേജിങ് ആക്കാൻ വേണ്ടിട്ട്, എക്സൈറ്റ്മെന്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ സിനിമക്ക് സാധിക്കുന്നത് സ്ക്രിപ്റ്റിന്റെയും അതുപോലെ ജിസ് ജോയുടെ ഈ മേക്കിംഗിന്റെയും ഏറ്റവും വലിയ ഗുണം തന്നെയാണ്. ദീപക് ദേവ് എന്ന് പറയുന്ന സംഗീത സംവിധായകന്റെ അടുത്ത് നിന്ന് നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒരു ബീജമാണ് ഈ സിനിമക്ക് അദ്ദേഹം കൊടുത്തിരിക്കുന്നത്. ഈ സിനിമേനെ എലവേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതിൽ വലിയൊരു പങ്ക് വഹിക്കുന്നത് ഇതിന്റെ ബീജം തന്നെയാണ്. നമ്മൾ സ്ഥിരം കേട്ടിട്ടുള്ള ആ ഒരു എന്താ പറയാ, ഒരു ഭയങ്കരമായിട്ടുള്ള ലൗഡായിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് അല്ല ഈ ഒരു ത്രില്ലർ സിനിമക്ക് അല്ലെങ്കിൽ അന്വേഷണ ഘട്ടങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. നല്ല രീതിക്ക് ആപ്റ്റ്, അതായത് എലവേറ്റ് ചെയ്യണ്ടെങ്കിൽ കൃത്യമായിട്ട് മ്യൂസിക് എലവേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് കാണുമ്പോ ഒരു സീൻ കാണുന്ന സമയത്ത് നമ്മളെ കോരിത്തരിപ്പിക്കുന്ന രംഗം വരുന്നുണ്ടെങ്കിൽ, നമ്മളെ കുറച്ചുകൂടി എൻഗേജിങ് ആക്കുന്നുണ്ടെങ്കിൽ, അതിൽ വലിയൊരു ഭാഗം ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിന്റെ അടിപൊളിയായിട്ട്. എനിക്കൊന്നും ഇൻസ്ട്രുമെന്റ്സ് ആണ്, ഇതിൽ കൂടുതലും ഇൻസ്ട്രുമെന്റ്സ് വെച്ചിട്ടുള്ള ഐറ്റംസ് ആണ് മൂപ്പർ ട്രൈ ആക്കിയിരിക്കുന്നത്. അത് കറക്റ്റ് സൂട്ടായിരുന്നു, നല്ല ഭംഗിയുണ്ടായിരുന്നു. എഡിറ്റിങ് അതുപോലെ കളറിങ് VFX ആർട്ട് തുടങ്ങിയ എല്ലാ മേഖലയും ഒരുപോലെ എഫേർട്ട് ഇട്ടതിന്റെ റിസൾട്ട് നമുക്ക് ഈ സിനിമയെ കാണാൻ പറ്റും. അതായത് അനാവശ്യ കട്ടിങ് ഇല്ലാണ്ട് ഒരു സീനിൽ നിന്ന് മറ്റൊരു സീനിലേക്കുള്ള ട്രാൻസിഷനൊക്കെ ഭയങ്കര രസമാണ്. പിന്നെ DOP ആയാലും എന്താ പറയാ, ഹെലി ഷോട്ട് ആയാലും ക്ലോസ് ഷോട്ട് ആയാലും ഒരു ത്രില്ലർ സിനിമക്ക് വേണ്ട മൂഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ എല്ലാ ടെക്നിക്കാലിറ്റിക്കും സാധിച്ചിട്ടുണ്ട്. ആർട്ടായാലും ക്യാമറ ആയാലും നമ്മുടെ VFX ആയാലും കളറിങ് ആയാലും എല്ലാം, സൗണ്ട് മിക്സിംഗ് ഒക്കെ വേറെ ലെവലാണ്. അതാ ഞാൻ പറഞ്ഞത്, നമ്മൾ ജിസ് ജോയിൽ നിന്ന് പ്രതീക്ഷിക്കാത്തൊരു സാധനമാണ് ഈ സിനിമ എന്ന് പറഞ്ഞത്, ഈ ഒരു തലവൻ എന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നു തലവൻ എന്നുള്ള പേരിന് പകരം വേറെന്തെങ്കിലും പേരായിരുന്നെങ്കിൽ കുറച്ചും കൂടിയും ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു എനിക്ക് തോന്നുന്നു, എന്റെ പേഴ്സണൽ അഭിപ്രായമാണ് കേട്ടോ. കാരണം സിനിമ മൊത്തം കണ്ടു കഴിഞ്ഞപ്പോൾ തലവൻ എന്നുള്ള പേരുകൊണ്ട് എന്താണ് ഇതിലൊരു ഉദ്ദേശം എന്ന് എനിക്കൊരു ഐഡിയ കിട്ടിയില്ല.
പിന്നെ വെച്ചാല് സിനിമക്കൊരു സെക്കൻഡ് പാർട്ട് വരുന്ന പോലത്തെ ഒരു എൻഡിങ്ങിലാണ് ഈ സിനിമയുടെ ക്ലൈമാക്സ് നിർത്തിയിരിക്കുന്നത്. ആക്ടിങ്ങിലേക്ക് വരുമ്പോ എടുത്തു പറയേണ്ട കുറച്ച് പേരുകളുണ്ട്. നമുക്കറിയാം ആസിഫ് അലി എന്ന് പറയുന്ന നടനെ നന്നായിട്ട് യൂസ് ചെയ്യാൻ അറിയുന്ന സംവിധായകനാണ് ജിസ്റ്റോയ്. അവർ തമ്മിലുള്ള ആ ഒരു കോമ്പിനേഷൻ നമ്മൾ ഒരുപാട് സിനിമകളിൽ കണ്ടതാണ്. അതൊക്കെ തന്നെ സൂപ്പർ ഹിറ്റാണ്, ഞാൻ ആദ്യമേ പറഞ്ഞു പോകുന്നത്. സോ ഈ ഒരു സിനിമയിൽ കഴിഞ്ഞ കുറച്ച് പടങ്ങളൊക്കെ ആസിഫ് അലിക്ക് നല്ല രീതിക്കുള്ള ഒരു നെഗറ്റീവ് ഇമ്പാക്ട് ആണ് കൊടുത്തതെങ്കിൽ ആസിഫ് അലിയുടെ ഒരു മികച്ച തിരിച്ചുവരവാണ് ഈ തലവൻ എന്ന് പറഞ്ഞ സിനിമ. അതിന്റെ ഒരു കാരണക്കാരനായിട്ട് ജിസ്റ്റോയ് മാറിയിരിക്കണം. കാരണം ജിസ്റ്റോയുടെ ആളാണ് ആസിഫ് അലി. സോ ആ ഒരു സൈഡിലേക്കായി പോയ ആസിഫ് അലിയെ വളരെ ഹൈ ലെവലിലേക്കാണ് ഇപ്പോൾ ജിസ്റ്റോയ് കൊണ്ടുവന്നിരിക്കുന്നത്. ആക്ടിംഗ് എന്നൊക്കെ പറഞ്ഞ വേറെ ലെവലാണ്. ഈ ആസിഫ് അലി ബിജുവിനൻ ഈ ഒരു കോമ്പിനേഷൻ ഉണ്ടല്ലോ, ഭയങ്കര രസമാണ്. ഒരാള് സി ഐ ആണെങ്കിൽ മറ്റാള് എസ് ഐ, ഇവർക്കിടയിൽ ഇരുന്ന പ്രശ്നങ്ങള്, ഈഗോ ഒന്നും പറയാൻ പറ്റില്ല, ഈ ഒരു പൊസിഷൻ തമ്മിലുള്ള പ്രശ്നങ്ങള്, എങ്കിലും ഇവർക്കിടയിലുള്ള ചെറിയൊരു ഒരു സ്നേഹം. എനിക്ക് പറഞ്ഞ ആസിഫ് അലിയുടെ ചില സമയത്തുള്ള ഒരു ഒരു എക്സ്പ്രഷൻ അല്ലെങ്കിൽ ഒരു ഒരു മൂഡ്, അദ്ദേഹത്തിന്റെ ഫേസിൽ വരുന്ന ഒരു ഫീല്, ആറ്റിറ്റ്യൂഡ്, അതൊക്കെ ഭയങ്കര രസമായിട്ട് കാണാൻ വേണ്ടിയിട്ട്. ബിജുവിനെ പിന്നെ ഞാൻ പറയണ്ടല്ലോ, കിട്ടിയ ക്യാരക്ടർ ഗംഭീരാക്കുന്ന മനുഷ്യനാണ്. സോ ഇവരെ കുറിച്ച് നമ്മൾ കൂടുതൽ ചർച്ച ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. കാരണം ആസിഫ് അലി ബിജുവിനൊക്കെ കിട്ടിയ ക്യാരക്ടർ നന്നായിട്ട് ചെയ്യുന്നറിയാം. ഇവരെ കൂടാതെ ഒരുപാട് ക്യാരക്ടർ ഉണ്ട്. മിയ ഉണ്ട്, മിയ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാരണം മിയൊക്കെ കാലിനെ വയ്യാത്തൊരു സീനൊക്കെ ഉണ്ട്, അതൊക്കെ അടിപൊളിയായിട്ടാണ് മിയ ചെയ്തിരിക്കുന്നത്. അനുശ്രീ ഉണ്ട്, അനുശ്രീം ആ ക്യാരക്ടർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. നമ്മുടെ നായാട്ട സിനിമയിൽ മറ്റേ മതിൽ തുപ്പണ ആ മനുഷ്യൻ, ആളുടെ പേര് ഞാൻ മറന്നില്ല, ജീഷോ അങ്ങനെയാണ് പേര്. പുള്ളി സൂപ്പർ ആക്ടിങ് ആണ്. പിന്നെ നമ്മുടെ മഹേഷിന്റെ പ്രതികാരത്തിലെ വില്ലൻ, ആളുടെ പേരൊന്നും ഓർമ്മയില്ല, ആളും സൂപ്പർ പെർഫോമൻസ് ആണ്. ഇവർക്കൊക്കെ പുറമെ ഞാൻ നോട്ടിട്ട് വ്യക്തിയാണ് ബിലാസ് ചന്ദ്രശേഖർ. അത് ആരാണെന്ന് ഞാൻ പറഞ്ഞില്ല, അത് സസ്പെൻസ് ആണ്. പുള്ളി ഏകദേശം ഒരു സെക്കൻഡ് ഹാഫ് തൊട്ട് പുള്ളിയുടെ പെർഫോമൻസ് വേറെ ലെവലാണ്. അടിപൊളി പെർഫോമൻസ് ആണ്. കാരണം ഇമോഷൻസ് ഒക്കെ പുള്ളി എക്സ്പ്രസ് ചെയ്യുന്ന ഒരു രീതിയുണ്ട്, സൂപ്പർ, ഒന്നും പറയാനല്ല കാര്യത്തില്. പിന്നെ ഞാൻ നോട്ട് ചെയ്തൊരു വ്യക്തിയാണ് നമ്മുടെ കോട്ടയം നസീർ. എന്റെ മോനെ, അതായത് പുള്ളി ഇതിലെ പോലീസുകാരനാണ്. നമ്മുടെ ട്രെയിലറൊക്കെ കണ്ടിട്ടുണ്ടാവും, നമുക്ക് ചില പോലീസുകാരെ കാണുമ്പോൾ അതിന് ഒരു ഇടിവെച്ചു കൊടുത്താലോ എന്നുള്ള ആ ഒരു മൈൻഡ് പറയും. ചില പോലീസുകാരുടെ ക്യാരക്ടർ കാണുമ്പോൾ ആ ഒരു കൈൻഡ് ഓഫ് പോലീസുകാരനാണ്, ഒരു കോൺസ്റ്റബിൾ ആണ് അദ്ദേഹത്തിൽ. പുള്ളിയുടെ ചില സമയത്തിലെ കളിയാണ് നമുക്ക് ഒന്ന് കൊടുക്കാൻ തോന്നുന്നത്, എന്തൊരു മനുഷ്യനാണെന്ന്. ആ രീതിക്കാണ് പുള്ളി അഭിനയിച്ചിരിക്കുന്നത്. കുറച്ച് സീനുകളെ ഉള്ളുവെങ്കിലും അത് ഗംഭീരാക്കിയിട്ടുണ്ട്. ഒരുപാട് ആക്ടേഴ്സ് ഇതിലുണ്ട് കേട്ടോ, എല്ലാവരും പേരെടുത്താൻ പറയുന്നില്ല, എല്ലാവരും ഗംഭീരാക്കിയിട്ട് ചെയ്തിട്ടുണ്ട്. സോ ഓൾ ഓവർ നോക്കുകയാണെങ്കിൽ തലവൻ എന്ന് പറയുന്ന സിനിമ അടിപൊളി സിനിമയാണ്, ഒരു മികച്ച ത്രില്ലർ സിനിമയാണ്. നമ്മൾ ഇതുവരെ കണ്ടിരിക്കുന്ന പോലത്തെ ത്രില്ലർ സിനിമയല്ല, അതിൽ നിന്ന് കുറച്ചുകൂടി വ്യത്യസ്തമായിട്ടാണ് ജിസ്റ്റോയ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് അദ്ദേഹത്തിന്റെ ഫസ്റ്റ് ത്രില്ലർ മൂവിയാണ്. ആ ത്രില്ലർ മൂവി തന്നെ ഏറ്റവും ഗംഭീരാക്കിയിട്ടാണ് മുപ്പർ ചെയ്തിരിക്കുന്നത്. ഇതിലെനിക്ക് ഒരു ഇമ്പാക്ട് കിട്ടാതെ പോയത് ജയിലിൽ നിന്നുള്ള ഒരു ഫൈറ്റ് സീൻ ഉണ്ട്, അതൊട്ടും ഒരു ഫൈറ്റ് എന്നുള്ളൊരു ഫീൽ കിട്ടിയില്ല. എന്തൊക്കെയോ ഇവിടൊക്കെയോ ഒരു ചേരായിക പോലെ ഉണ്ടായിരുന്നു. അതൊഴിച്ചു നിർത്തിയാൽ, പക്ഷെ അതൊരു നെഗറ്റീവായിട്ടല്ല ഞാൻ പറഞ്ഞത്, എനിക്ക് തോന്നിയ കാര്യമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അതൊക്കെ ഒന്നൊന്ന് മാറ്റി മൊത്തം നോക്കണം. ത്രൂ ഔട്ട് നിങ്ങളെ ത്രില്ലടിപ്പിക്കുന്ന കിടിലൻ അടിപൊളി ത്രില്ലർ സിനിമ തന്നെയാണ് തലവൻ. അപ്പൊ നിങ്ങൾ ഒട്ടും വൈകണ്ട, എല്ലാവരും തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയിട്ട് ഈ സിനിമ കാണുക. സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങൾക്ക് തോന്നിയ കാര്യങ്ങൾ എന്റെ കമന്റിന് താഴെ നിങ്ങളുടെ അഭിപ്രായങ്ങളായിട്ട് രേഖപ്പെടുത്തുക. അപ്പൊ പുതിയ വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും